ക്രിസ്ത്യൻ ടൈംസ് ന്യൂസ് അറ്റ് ഗ്ലാൻസ് ബുള്ളറ്റിൻ. ക്രൈസ്തവ അവഹേളനവുമായി അക്വേറിയം എന്ന പേരിൽ OTT റിലീസിനൊരുങ്ങിയ പിതാവിനും പുത്രനും സിനിമയ്ക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. ക്രൈസ്തവരെയും സന്യസ്തരെയും അങ്ങേയറ്റം അവഹേളിക്കുന്ന വിധത്തിൽ അക്വേറിയം എന്ന പേരിൽ OTT റിലീസിനൊരുങ്ങിയ പിതാവിനും പുത്രനും എന്ന നിരോധിത സിനിമയ്ക്ക് ഹൈക്കോടതിയുടെ സ്റ്റേ. ചലച്ചിത്രം പുതിയ പേരിൽ വീണ്ടും റിലീസിന് ഒരുങ്ങുന്നു എന്ന വാർത്തയ്ക്കൊപ്പം സന്യസ്തരെയും ക്രൈസ്തവ വിശ്വാസത്തെയും അവഹേളിക്കുന്ന വിധത്തിലുള്ള ഒരു ട്രെയിലറും പ്രചരിപ്പിച്ചതോടെ കത്തോലിക്ക സന്യാസിനിമാരുടെ ഓൺലൈൻ കൂട്ടായ്മയായ വോയിസ് ഓഫ് നൺസ് നിയമപരമായി നീങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. 80 നഗരങ്ങളിൽ സ്വവർഗബന്ധത്തിൽ കഴിയുന്നവരെ ജർമ്മൻ വൈദികർ ആശീർവദിച്ചു. വത്തിക്കാന്റെ വിലക്ക് ലംഘിച്ച് 80 നഗരങ്ങളിൽ ജർമ്മൻ വൈദികർ തിങ്കളാഴ്ച സ്വവർഗബന്ധത്തിൽ കഴിയുന്നവരെ ആശീർവദിച്ചു. വത്തിക്കാന്റെ നിലപാടിൽ നിന്നും വിഭിന്നമായി തീരുമാനമെടുത്ത വൈദികരുടെ ആശീർവാദത്തെക്കുറിച്ചുള്ള വാർത്ത അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളായ റോയിട്ടേഴ്സും അസോസിയേറ്റഡ് പ്രസ്സും അടക്കമുള്ള മാധ്യമങ്ങളും ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട്. സ്വവർഗബന്ധങ്ങൾ ആശീർവദിക്കാൻ സഭയ്ക്ക് സാധിക്കില്ലെന്ന് വത്തിക്കാന്റെ വിശ്വാസ തിരുസംഘം അടുത്തിടെ വ്യക്തമാക്കിയായിരുന്നു. ആഘോഷങ്ങളില്ലാതെ 134 ചങ്ങനാശ്ശേരി അതിരൂപതാ ദിനം. 134 അതിരൂപതാ ദിനം ലളിതമായ ചടങ്ങുകളോടെ May 20 അതിരൂപതാ കേന്ദ്രത്തിൽ ആചരിക്കും. കോട്ടയം ലൂർദ് ഫുറോന പള്ളിയിൽ നടന്നിരുന്ന പരിപാടികൾ കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ എല്ലാവിധ ആഘോഷങ്ങളും ഒഴിവാക്കി അതിരൂപതാ കേന്ദ്രത്തിൽ നിന്ന് ഓൺലൈനിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുതിർന്ന വൈദികനായ ഫാദർ ജോസഫ് ചെരുവിൽ നിര്യാതനായി. 81 പ്രതിസംസ്കാര ശുശ്രൂഷകൾ വ്യാഴാഴ്ച രാവിലെ 10 ചെങ്കൽ തിരുഹൃദയ പള്ളിയിൽ ആരംഭിക്കും. ചെരുവിൽ പരേതരായ തോമസ് എലിസബത്ത് ദമ്പതികളുടെ മകനായി ജനിച്ച് 1967 March 13 പൗരോഹിത്യം സ്വീകരിച്ചു. കുർദിസ്ഥാനിൽ ഭരണഘടന ഒരുങ്ങുന്നു, ക്രൈസ്തവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കുമെന്ന് പ്രസിഡന്റ്. ഇറാഖിലെ സ്വയംഭരണ പ്രദേശമായ കുർദിസ്ഥാൻ ഭരണകൂടം തയ്യാറാക്കുന്ന ഭരണഘടനയിൽ ക്രൈസ്തവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകി കുർദിഷ് പ്രസിഡന്റ് നെച്ചർവാൻ ബർസാനി. ഇറാഖിലെ വത്തിക്കാൻ അംബാസിഡർ ആർച്ച് ബിഷപ്പ് മിജോ ലെസ്കോവറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രസ്താവനയിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ക്രൈസ്തവ സമൂഹം കുർദിസ്ഥാൻ മേഖലയിലെ അവിഭാജ്യ ഘടകമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനെ സേവിച്ച ഐറിഷ് മിഷണറി കോവിഡ് ബാധിച്ച് അന്തരിച്ചു. പാകിസ്ഥാനിലെ ജനങ്ങളുടെ ആശ്വാസവും ആലംബവുമായിരുന്ന ഐറിഷ് മിഷണറി കോവിഡ് ബാധിച്ച് മരണമടഞ്ഞു. മെൽഹിൽ മിഷണറി വൈദികനായിരുന്ന ഫാദർ ബെർണാർഡ് റാഫർട്ടിയാണ് മരണമടഞ്ഞത്. ഫാദർ ജോൺ തെക്കേക്കര ബാംഗ്ലൂർ സെന്റ് ജോൺസ് അസോസിയേറ്റ് ഡയറക്ടർ. ബാംഗ്ലൂർ സെന്റ് ജോൺസ് നാഷണൽ അക്കാദമി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അസോസിയേറ്റ് ഡയറക്ടറായി ചങ്ങനാശ്ശേരി അതിരൂപത അംഗമായ റവറൻ ഡോക്ടർ ജോൺ തെക്കേക്കരയെ CBCI നിയമിച്ചു. 1500 കിടക്കകളും അത്യാധുനിക സംവിധാനങ്ങളുള്ള ആശുപത്രിയുടെയും മെഡിക്കൽ കോളേജിന്റെയും ചുമതലയാണ് കോവിഡിന്റെ അടിയന്തര പശ്ചാത്തലത്തിൽ ഫാദർ ജോൺ ഏറ്റെടുക്കുന്നത്. സമൂഹം തഴഞ്ഞ ലൈംഗിക തൊഴിലാളികളുടെ മക്കളെ ചേർത്ത് പിടിച്ച് കത്തോലിക്ക സന്യാസിനികളുടെ ആശാസദൻ. ഗോവയിലെ ലൈംഗിക തൊഴിലാളികളുടെ മക്കളെ കരം പിടിച്ചു ഉയർത്തിക്കൊണ്ടുള്ള ഒരു കൂട്ടം കത്തോലിക്ക സന്യാസിനികൾ നടത്തുന്ന സേവനങ്ങൾ ശ്രദ്ധേയമാകുന്നു. തുറമുഖ നഗരമായ വാസ്കോയിലെ ബൈന ബീച്ചിന് സമീപം ഹോളി ഫാമിലി ഓഫ് നസ്രത്ത് സഭാംഗങ്ങളായ കത്തോലിക്ക കന്യാസ്ത്രീകൾ നടത്തുന്ന ആശാസദനാണ് ലൈംഗിക തൊഴിലാളികളുടെ മക്കൾക്ക് പുതിയ ജീവിതം നൽകുന്നത്. ആശാസദൻ അഭയം നൽകി പഠിപ്പിച്ച നിരവധി പേരാണ് ഇന്ന് മാന്യമായി ജോലി ചെയ്ത് സ്വന്തം കുടുംബവുമായി സമൂഹത്തിൽ മുഖ്യധാരയിൽ ജീവിക്കുന്നത്. കോവിഡിന്റെ ഇന്ത്യൻ വകഭേദം ആഗോള ഉത്കണ്ഠയെന്ന് WHO. ഇന്ത്യയിൽ ആദ്യമായി കണ്ടെത്തിയ കോവിഡിന്റെ B1617 വകഭേദം ആഗോള ഉത്കണ്ഠയെന്ന് ലോകാരോഗ്യ സംഘടന. വകഭേദത്തിന്റെ വർദ്ധിച്ച രോഗവ്യാപനത്തെക്കുറിച്ച് ഗവേഷകർക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ആഗോളതലത്തിൽ ആശങ്കപ്പെടേണ്ട വകഭേദമായി B1617 തരംതിരിച്ചതായി സംഘടനയിലെ കോവിഡ് സാങ്കേതിക വിഭാഗ മേധാവി മരിയ വാൻ കെർഗോഗ് പറഞ്ഞു. ധീരതാപൂർവം നിന്റെ കുരിശു വഹിച്ച് ശീലിക്കുക, ദൈവത്തിലും അവിടുത്തെ സ്നേഹത്തിലും ആശ്വാസം കണ്ടെത്തുക. വിശുദ്ധ പങ്ക്രേഷ്യസ്.